മധുവിന്റെ കൊലപാതകം ആസൂത്രിതമാണ് എന്ന് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ. 11 പ്രതികൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നും 4 പേരെ കൂടി പിടികൂടാനുണ്ടെന്നും ഐ ജി പറഞ്ഞു. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് മരണപ്പെട്ട മധുവിനെ ബലാത്കരമായിട്ട് പിടിക്കാനായിട്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് 10 പേര് കാട്ടിനുള്ളിൽ ചെല്ലുകയും അവിടെ ഗുഹയിലൂടെ ഉണ്ടായിരുന്ന മധുവിനെ അവിടെ നിന്ന് ബലാത്കാരമായിട്ട് അവിടെ നിന്ന് പിടിക്കുകയും ഇല്ലീഗലി കൺഫേം ചെയ്യുകയും അതിനുശേഷം ദേഹോദരം ഏൽപ്പിക്കുകയും തുടർന്ന് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ദേഹോദരം ഏൽപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും തുടർന്ന് ഉണ്ടായ ഇഞ്ചുറിയിൽ മരണപ്പെട്ടതായിട്ടാണ് കേസ്. ആൾക്കൂട്ടം തല്ലിക്കൊന്ന ആദിവാസി യുവാവ് മധുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. മൃതദേഹം അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയി. വിവരങ്ങൾ സിജു കണ്ണൻ നൽകും. സിജു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? മൃതദേഹം അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അരുൺ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ മധുവിനെ ക്രൂരമായ മർദ്ദനമേറ്റു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇന്ന് 12 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. രാവിലെ 8 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച് 4 മണിക്കൂറോളം നീണ്ടു നിന്നു. ഇതിലുള്ള സുപ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. മധുവിന്റെ തലയ്ക്ക് പിന്നിലായി വലിയ രീതിയിലുള്ള അടിയേറ്റിട്ടുണ്ട്. ഇതേ തുടർന്ന് തലയ്ക്കകത്തുണ്ടായ രക്തസ്രാവത്തെ തുടർന്നാണ് മധു മരണപ്പെടുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അതുപോലെ തന്നെ മധുവിന്റെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായ മർദ്ദനമേറ്റി ചതഞ്ഞ നിലയിലാണ്. പുറത്ത് മുറിവുകളൊന്നും അധികം കാണാനില്ല. പക്ഷെ അകത്ത് മർദ്ദനമേറ്റ് ചതഞ്ഞ നിലയിലാണ്. മർദ്ദനത്തിന്റെ ആകാരത്തിൽ വാരിയല്ലുകൾ തകർന്നിട്ടുണ്ടെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആര്യം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലക്കുറ്റം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടങ്കൽ വെക്കൽ തുടങ്ങിയ വകുപ്പുകളും IT ആക്ടിലെ വിവിധ വകുപ്പുകളും വനസംരക്ഷണ നിയമത്തിലെ വകുപ്പുകളും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകളും ചേർത്തായിരിക്കും പ്രതികൾക്കെതിരെ കേസെടുക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 11 പേർ അഗളി പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവർക്ക് കേസുമായുള്ള ബന്ധം കൂടി തെളിയിച്ചുകൊണ്ട് പോലീസ് അല്പസമയങ്ങൾക്കകം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ് മധുവിനെ ഏൽക്കേണ്ടി വന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്. അരുൺ, സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്. മധുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പണം ഉടൻ കൈമാറാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മധുവിനെ മർദ്ദിച്ചു കൊന്നത് പൊറുക്കാനാകാത്ത കുറ്റകൃത്യമെന്ന് മന്ത്രി കെ കെ ശൈലജ. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും കെ കെ ശൈലജ. മധുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ അങ്ങേയറ്റം കൃത്യത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീഡിയോ റെക്കോർഡിംഗ് അടക്കം ചെയ്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഒരു ചെറിയ തെളിവെങ്കിലും മധുവിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതുപോലും കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതാണ്. മധുവിൻ്റെ കുടുംബത്തെ സഹായിക്കും. അതിനേക്കാൾ അത്ര തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ കുറ്റവാളികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളത്. ഈ കുടുംബത്തിന് ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്രയെന്ന് ഞാനിപ്പം പറയുന്നത് ശരിയല്ല. അല്ലാതെ ഒരു ക്യാബിനറ്റിൻ്റെയൊക്കെ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. ഏതായാലും 28-ാം തീയതി ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ വരിക. അതുകൊണ്ട് എല്ലാ സഹായവും ചെയ്യും. ഇതൊരു ഒരു ഒരു പാഠമായിട്ട് മാറണം. ആദിവാസി സഹോദരങ്ങൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരായിട്ട് മാറരുത്. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ അവരത് പരിഹരിക്കാനുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടാണ് ചെയ്യേണ്ടത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന മധുവിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ. മധുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം പ്രഖ്യാപിച്ചു. ഒരു ദളിതനും ആദിവാസിക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏത് വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് തീരുമാനിക്കും. IGയുടെ നേതൃത്വത്തിൽ ശക്തമായ അന്വേഷണം നടന്നു വരികയാണ്. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് സർക്കാർ വഴുതി പോകില്ല എന്നും എ കെ ബാലൻ തൃശൂരിൽ പറഞ്ഞു. ഇനി ഒരു ദളിതൻ, ഒരു ആദിവാസിക്ക് ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള മുൻകരുതൽ കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആ കുടുംബം ഒരു രൂപത്തിലും അനാഥമാകില്ല. ആ കുടുംബത്തെ പരിപൂർണമായും സംരക്ഷിക്കും. ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ 2 മാർഗ്ഗമാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഒന്ന്,
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിപ്പിക്കുക. രണ്ട്, ആ കുടുംബത്തെ സംരക്ഷിക്കുക. ഈ രണ്ട് കാര്യവും ഗവൺമെൻറ് കൃത്യമായി നിർവഹിക്കും. സി പി എം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എ വി ജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പൊതുവെ ഈ റിപ്പോർട്ട് പ്രതിനിധികൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കാൻ റിപ്പോർട്ടിൽ ഊന്നിയ സി പി എമ്മിന്റെ പൊതുവേ അതിന്റെ പ്രവർത്തന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങളിൽ ഊന്നിയ തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും പാർട്ടി വരുത്തേണ്ട ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പാർട്ടി ആ ഗവൺമെന്റും അതിൻ്റെ തീരുമാനങ്ങളെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തേണ്ട മുൻകൈ, അതുവഴി പാർട്ടിയുടെ ആശയ രാഷ്ട്രീയ സംഘടനാ വിപുലീകരണം എന്ന സമീപനമാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ആ സമീപനത്തോടുള്ള പൊതുയോജിപ്പ് ദൃശ്യമായ ഒരു ചർച്ചകളാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലുടനീളമുണ്ടായത്. പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള നല്ല യോജിപ്പിൻ്റെ അന്തരീക്ഷം ചർച്ചയുടെ ഉള്ളടക്കത്തെ മെച്ചപ്പെടുത്താൻ സഹായകരമായി. അതുകൊണ്ട് തന്നെ നല്ല തീക്ഷ്ണമായ വിമർശന സ്വയം വിമർശന സമീപനമാണ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ വിപുലീകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദാർഢ്യതയെ വിപുലപ്പെടുത്താൻ അത് സഹായകരമാണ്. പൊതുവേ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കണം എന്നാണ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഊന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് മറ്റിതര സംസ്ഥാനങ്ങളിൽ കൂടി സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ട് വേഗതയിൽ മുന്നോട്ട് കൊണ്ടാണ് സാധിക്കുന്നത്. പൊതുവെ ഇന്ത്യയിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിന് സഹായകരമായിട്ട് മാറും. മറ്റൊരു കാര്യം പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നത്, 1950 ശേഷം കേരളത്തിൽ രൂപം കൊണ്ട ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞു നല്ല ഉൾക്കാഴ്ചയോടുകൂടിയുള്ള ഭാവി കാഴ്ചപ്പാടുകൾ സംസ്ഥാനത്തിൻ്റെ നാനാതലത്തിലുള്ള വികസനത്തിനും ജനങ്ങളുടെ പൊതു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായ രൂപത്തിലുള്ള പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, വളരെ പുതിയ കുറേ കാൽവെപ്പുകളും ഗവൺമെൻറ് ഭാഗത്തുനിന്നും നല്ല നിലയിൽ പ്രതിനിധികൾ പ്രകീർത്തിച്ചൊരു സംഭവമാണ് നവോത്ഥാന കാലത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പരിവർത്തനം എന്നുള്ള നിലയിൽ ദളിത് പൂജാരിമാരെ നിയമിക്കുക, പിന്നോക്ക അടിസ്ഥാന വിഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾക്കൊപ്പം നിൽക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനം. അതുപോലെ തന്നെയാണ് എല്ലാ ദരിദ്രജന വിഭാഗത്തോടും താല്പര്യം പ്രകടിപ്പിക്കുന്ന തരത്തിലെടുത്ത ചില തീരുമാനങ്ങൾ. അപ്പോൾ അത്തരം ഗവൺമെൻറ്റിൻ്റെ നവീനമായ കാഴ്ചപ്പാട്, പുരോഗമനപരമായ വീക്ഷണങ്ങൾ, ജനതാല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസന സങ്കല്പം, സാമൂഹ്യ സുരക്ഷ, ഇതിനോടുള്ള ആ പ്രതിബദ്ധത ജനങ്ങളിൽ എത്തിക്കാൻ പാർട്ടി കൂടി വലിയതോതിൽ ഇടപെടണം എന്നുള്ളതാണ്. കുറേ ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ നേരത്തെ ജനകീയാസൂത്രണത്തിലും അതുപോലെ തന്നെ സാക്ഷരതയിലുമൊക്കെ പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം അതിൻ്റെ വിജയത്തിന് സഹായകരമായതുപോലെ പൊതുവെ പ്രഖ്യാപിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കാര്യപരിപാടികളുടെ നടത്തിപ്പ് വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടി ഇടപെടലുകൾ സജീവമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വലിയ തോതിൽ പ്രതിനിധികളുടെ ഭാഗത്ത് വരുന്നത്. രാഷ്ട്രീയമായ വിഷയങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ഈ ഉദാരവൽക്കരണ നയങ്ങളെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്ന സമീപനമല്ല, മറിച്ച് ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബഹുജന വിഷയങ്ങളെ ഏറ്റെടുത്തുള്ള പ്രക്ഷോഭങ്ങൾ, അതിൽ വിവിധ വിഭാഗം ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം അത് പൂർത്തീകരിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എമ്മിന് ആവണം. സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം ആ നിലയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം
ഈ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. പിന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനം ഞാൻ സൂചിപ്പിച്ചു. വേറൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തത് വർഗീയതയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ അന്യമത വിദ്വേഷം വളർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. കൊച്ചുകുട്ടികളിൽ പോലും വർഗീയത പ്രചരിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുക. മാത്രമല്ല ഇവിടെ അതിക്രമങ്ങൾ ഉണ്ടാക്കുക, ക്രമസമാധാനം തകർക്കുക, അങ്ങനെ സംഘർഷ നിർഭരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൽ പാർട്ടി ഇടപെടുമ്പോൾ നല്ല ജാഗ്രത വേണം. ആശയരാഷ്ട്രീയ പ്രചരണത്തിന് മുൻതൂക്കം നൽകണം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംസ്ഥാനത്തുണ്ടായാൽ അത് ഗവൺമെൻറ്റിനെതിരായി വലിയ തെളിവാണ്. ഇടതുപക്ഷ വിരുദ്ധർക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രത ഇക്കാര്യത്തിലുണ്ടാവണം. ധാരാളം തകരാറുള്ള UDF ഈ അവസരം ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട്, അതും നമ്മൾ കാണണം. ആ നിലയിൽ ആ വിഷയങ്ങളിലും വളരെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നു. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സംബന്ധിച്ച് കാർഷിക ഇടത്തകർച്ച സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ കാർഷിക മേഖലയിലെ പൊതു തകർച്ചയും അതിന് രണ്ടു തരത്തിൽ സമീപിക്കുകയാണ് ചെയ്തു. ഒന്ന്, സംസ്ഥാന ഗവൺമെൻറ്റിന് എത്രത്തോളം ഇവർക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ചെയ്യാനുള്ള മുൻകൈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം കൃഷിക്കാരെ സഹായിക്കാൻ. വേറൊന്ന്, ഈ പാരിസ്ഥിതികമായ ആഘാതങ്ങളുടെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ വളരെ കുറവ് വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ വിഷയം ചർച്ച ചെയ്യണം, പാരിസ്ഥിതിക വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ പൊതുസമൂഹത്തിലെ നവീനമായി ഇടപെടേണ്ട നാനാവിധങ്ങളായ വിഷയങ്ങളിൽ CPIM ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഇടപെടാനാവണം. പൊതുസമൂഹത്തിൻ്റെ ബോധത്തെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ഉരുവപ്പെടുത്തിയെടുക്കാനുള്ള പ്രവർത്തനവും നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ദളിത് ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ദളിതർക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് പരിപാടികൾക്കാണ് അത് നടപ്പിലാക്കുന്നതിലുള്ള വേഗത വർദ്ധിപ്പിക്കണം. അതോടൊപ്പം എല്ലാ ആദിവാസികൾക്കും ഭൂമി കൊടുക്കുക എന്നുള്ള നേരത്തെയുള്ള വാഗ്ദാനം പാലിക്കാനാവണം. ഈ വിഷയങ്ങളിലെല്ലാം സമയബന്ധിതമായ പ്രവർത്തനം നടത്താൻ, അതോടൊപ്പം ഇപ്പം പാർട്ടിയിൽ രൂപപ്പെട്ട ഐക്യം അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആ ഐക്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസം ചർച്ചകളിൽ വലിയ തോതിൽ പ്രകടമായിട്ടുണ്ട്. ഉള്ളു തുറന്ന ചർച്ചകളാണ് ആ നിലയിൽ തന്നെ നമുക്ക് സഖാക്കൾക്ക് രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. വിഷയങ്ങളെ ആധാരമാക്കി അതിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കേണ്ട പരിമിതികളെ ആ നിലയിൽ ചൂണ്ടിക്കാട്ടി പാർട്ടി കൂടുതൽ വ്യാപിപ്പിക്കേണ്ട തലങ്ങളെ സംബന്ധിച്ചും ഏറ്റെടുക്കേണ്ട പൊതു വിഷയങ്ങളെ സംബന്ധിച്ചുമുള്ള ധാരാളം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു സമ്മേളനമാണ്. CPIM സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ആത്മവിശ്വാസം ഈ ചർച്ചകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള പൊതു തീരുമാനങ്ങളെടുത്ത് കൂടുതൽ കരുത്തോടുകൂടി CPIM മുന്നോട്ട് പോകാൻ പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുള്ള വലിയ പിന്തുണ കൂടി ദൃശ്യമായ ഒരു ചർച്ചകളാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പകൽ പൂർണ്ണമായും ഇന്ന് ഉച്ചവരെയും നമ്മുടെ സമ്മേളനം നടത്തി. അല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുന്നത് മാധ്യമ പിന്തുണയോടുകൂടി ഒരുതരം ഉത്കണ്ഠ പൊതുസമൂഹത്തിൽ വളർത്താൻ സഹായകരമായി. അക്രമങ്ങൾ കെട്ടഴിച്ചുവിടുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അതാണ് പ്രശ്നം. യാദൃശ്ചികമായി നടക്കുന്ന ഒരു സംഭവത്തെ പാർട്ടി വിരുദ്ധമായി ഗവൺമെൻറ്റിനെതിരായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക. കാരണം ബോധപൂർവമായ സംഭവങ്ങളല്ല വലുതും. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് എന്താ, നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നല്ല ജാഗ്രത നമുക്കുണ്ടാവണം. ആകെ ഏത് തരം വിഷയങ്ങളായാലും അതിനോട് പ്രതികരിക്കേണ്ടത് ആശയരാഷ്ട്രീയ പരമായിട്ട് തന്നെയാണ്. പാർട്ടിയുടെ ഒരു പൊതു സമീപനം എന്താ, പാർട്ടി മുൻകൈ എടുത്തുകൊണ്ട് ഒരു തരം അക്രമ പ്രവർത്തനങ്ങളും നടത്തരുത് എന്ന് വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് പാർട്ടി നൽകിയിട്ടുള്ളത്.
പാർട്ടി മുൻകൈയെടുത്ത് ഒരുതരം അക്രമ പ്രവർത്തനങ്ങളും നടത്തരുത്. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പോലും വീടുകൾ ആക്രമിക്കരുത്. ഇത് പാർട്ടിയുടെ പൊതുനിർദ്ദേശമാണ്, വീടുകൾ ആക്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അത്തരം പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ പാർട്ടിയുടെ പൊതു സമീപനമാണ്. ആ സമീപനത്തിൽ ഊന്നിയതുകൊണ്ടാണ് അത് കുറെ കൂടി കാർക്കശ്യത്തോടു കൂടി പ്രാവർത്തികമാക്കുന്നതിനാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി പാർട്ടി കൊലപാതകങ്ങൾ നടത്താറില്ല. പാർട്ടി കൊലപാതകം നടത്താറില്ല. ഇത് കണ്ടെത്തറിയോ, എന്തെങ്കിലും യാദൃച്ഛിക സംഭവങ്ങളിൽ ചിലപ്പോ സംഘർഷങ്ങൾ ഉണ്ടാവും. ആ സംഘർഷങ്ങളുടെ ഭാഗങ്ങളിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുക. അങ്ങനെ പോലും ഉണ്ടാവരുത്. അതെല്ലാം നമ്മൾ അത് പറഞ്ഞു, നമ്മൾ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. സംഘർഷങ്ങളുടെ ഭാഗമായി പാർട്ടി പ്രവർത്തകരെ കായികമായി ആക്രമിക്കുന്നു. നിങ്ങൾ ആകെ എടുത്ത് നോക്കൂ, കേരളത്തില് ഈ ദിവസങ്ങളിൽ നോക്കൂ, എത്ര CPIM ലോക്കൽ സെക്രട്ടറിമാർ പ്രാദേശിക പ്രവർത്തകന്മാരാണ് കഴിഞ്ഞൊരു 15 ദിവസം ആക്രമിക്കപ്പെട്ടത്. നിങ്ങളുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊന്ന് കൂട്ടി വെച്ചോക്കൂ. നിങ്ങളത് ചെറുതായി കൊടുക്കുന്നോണ്ട് കാണാത്തതാ. അക്രമം ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ട്, അത് നിങ്ങൾ ചെറുതാക്കി കൊടുക്കുക. മറ്റത് വലുതാക്കി കൊടുക്കുന്നു, നിങ്ങൾ വേഗം കാണും. അതാണ് സംഭവം. അല്ലാതെ അക്രമം നമുക്ക് നേരെ ഇങ്ങനെ ആഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ ദിവസവും CPIM പ്രവർത്തകന്മാർ കേരളത്തിൽ ആക്രമിക്കപ്പെടില്ലേ? വളരെ ബോധപൂർവമായ ഒരു കാര്യക്രമം കാര്യത്തിൽ RSS ഉണ്ടല്ലോ. RSSന്റെ ദേശീയ അധ്യക്ഷൻ August 15, December 26 കേരളത്തിലൊന്നു. വേറെ എന്തെങ്കിലും സ്ഥലം ചെയ്താ വളരെ പ്രകോപനപരമായിട്ടാണ്. അതൊരു ഒരു ഒരു പ്ലാനിങ് അവർക്കുണ്ട് കേരളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്. അത് കാണാതെ പോരുത്. അതാണ് ഞങ്ങൾ പറയുന്നത്. ആ പ്ലാനിങ് ഉണ്ട് എന്ന തിരിച്ചറിവിൽ വളരെ സൂക്ഷിച്ച് ആണ് കാര്യങ്ങളെ കൊണ്ടുകൊണ്ട് ഇടപെടുന്നത്. ജില്ല തിരിച്ച് ചർച്ച ഇല്ലത് ഇതിന്റെ കാര്യം. ഇതൊക്കെ പൊതുവായ വിഷയങ്ങളാണ് പാർട്ടിക്കെതിരായി ഉപയോഗിക്കപ്പെടുന്നത്. പാർട്ടി ഒരു ട്രെൻഡിനെയാണ് കുറ്റപ്പെടുത്തുക. ഒരു ട്രെൻഡ് ഒരു 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 പ്രത്യേക തരത്തിൽ നീങ്ങുന്നു, അതിനെ കുറ്റപ്പെടുത്തുക. ജില്ല ആ ജില്ല ഈ ജില്ല അങ്ങനെയല്ല അതിന്റെ വിഷയം. ഇത് പാർട്ടിക്കിട്ട് മുന്നിൽ വരുന്ന വിഷയങ്ങൾ പാർട്ടിയുടെ പൊതുവീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണെങ്കിൽ ആ സമീപനത്തെ വിമർശിച്ച് തിരുത്തുക എന്നത് പാർട്ടി സമീപനം. ഇതെങ്ങനെ കണ്ണൂര് കോഴിക്കോട് പാലക്കാട് മലപ്പുറം എന്നുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതു സമീപനത്തോടല്ലേ അത് കാണാം? ഒരു ജില്ല ഒരു പ്രത്യേക സ്ഥലത്ത് സംഭവം ഉണ്ടായി, അത് ആ ജില്ലകളാണ്. അങ്ങനെയില്ല, ഞങ്ങളുടെ പൊതു പരിമിതിയില്ല. പ്രതിനിധികൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വിഘാതമാകുന്നതും പാർട്ടിയെ കുറിച്ച് പൗരസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്നതുമായ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് സ്വാഭാവികമായിട്ട് പറയും. ഇന്ന് അംഗീകരിച്ച രണ്ട് പ്രമേയങ്ങളുടെ കാര്യം കൂടി പറയാം. അതുകൊണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടത്? രണ്ട് പ്രമേയങ്ങളാണ് ഇന്ന് സമ്മേളനം അംഗീകരിച്ചത്. ഒന്ന്, സർവീവാറിന്റെ വർഗീയവൽക്കരണ അജണ്ടക്കെതിരായി അണിനിരക്കുക. വിശദാംശമൊന്നും ഞാൻ പറയുന്നില്ല. രാജ്യത്താകെ വർഗീയവൽക്കരണത്തിന്റെ ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. ഇത് ഈ നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിന് സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നവ ഉദാരവൽക്കരണ നയങ്ങളും ഹിന്ദുത്വ വർഗീയതയും ഒന്നിച്ചാ പോകുന്നു. അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ ഗോസംരക്ഷണം, ലവ് ജിഹാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിന്റെ മറവിൽ പൊതുമേഖല സ്വകാര്യവൽക്കരണം, ബാങ്ക് കൊള്ള, രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന സാമ്പത്തിക നയങ്ങൾ, ഇത് അനസ്യൂതം നടപ്പാക്കുകയാണ്. അപ്പൊ വിദേശ ഫിനാൻസ് മൂലധനത്തിന്റെ താല്പര്യത്തിന് പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ടാണ് ഇന്ത്യൻ കുത്തക മുതലാളി വർഗം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ നയങ്ങളെക്കാൾ കുറെ കൂടി കടുത്ത നിലയിലുള്ള ഉദാരവൽക്കരണ നയങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ അടുത്ത 15-ാം തീയതിയിൽ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി വലിയ പ്രക്ഷോഭം ആഹ്വാനം ചെയ്തിരിക്കുകയപ്പോൾ ഡിഫൻസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് 23 ഡിഫൻസ് ഓർഡനൻസ് ഫാക്ടറികൾ അടച്ചിട്ടിട്ട് അവിടെ നടത്തുന്ന ഉൽപാദനം മുഴുവൻ സ്വകാര്യ കമ്പനികൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക, എയർ ഇന്ത്യ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. ഇതിനെ മറച്ചുവെക്കാനാണ് ഈ വർഗീയവൽക്കരണത്തിന്റെ അജണ്ട അവർ മുന്നോട്ടെടുക്കുന്നത്. കാർഷിക മേഖലയിലെ തകർച്ചയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക. ഈ നയങ്ങൾ നമ്മുടെ മതനിരപേക്ഷതയ്ക്കും രാജ്യത്തിന്റെ നിലനിൽപ്പിനും വലിയ ആപത്തായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
അതിനെതിരായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒന്നിച്ച് അണിനിരക്കണം എന്നതാണ് ഈ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം. രണ്ടാമത്തെ പ്രമേയം ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. അവിടെയും ലക്ഷ്യം പുതിയ വരുന്ന FRDA ബില്ല് ബാങ്കുകളെ സ്വകാര്യവൽക്കരിച്ച് ബാങ്കിലെ ധനം മോഷ്ടിക്കുക എന്ന അജണ്ടയാണ് കുത്തക മുതലാളി വർഗത്തിനുള്ളത്. ഇന്ത്യയിലെ ബാങ്കുകളിൽ 800,000 കോടി രൂപയാണ് നിഷ്ക്രിയ ആസ്തിയായി കണക്കാക്കുന്നത്. അതിൽ 50 കുടുംബമാണ് കോർപ്പറേറ്റ് കുടുംബങ്ങളാണ്. അതിൻ്റെ 80% ലോണായിട്ടെടുത്തിട്ടുണ്ട് തിരിച്ചടക്കാതെ. ആ ലോൺ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഓരോ തുക അതിലേക്ക് നീക്കി വെച്ച് ഇങ്ങനെ എഴുതി തള്ളുക. അതേസമയം കൃഷിക്കാരൻ്റെ ലോൺ എഴുതി തള്ളാൻ ഗവൺമെൻറ്റിന് പണമില്ല. വിദ്യാഭ്യാസ വായ്പ വാങ്ങിയ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ഗവൺമെൻറ്റിന് പണമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഗ്രാമവികസനം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകൾക്കെല്ലാം വക കൊള്ളിക്കുന്ന തുകയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഈ വർഷം. GDP തോത് വെച്ച് നോക്കിയാൽ എല്ലാം കുറഞ്ഞു വരികയാണ്. വളരെ ഒച്ചപ്പാടുണ്ടാക്കി പ്രഖ്യാപിച്ച ആരോഗ്യ പദ്ധതി 1,600 കോടി രൂപയെ നീക്കിവെച്ച് 10 കോടി കുടുംബങ്ങൾക്ക് പ്രതിവർഷം 500,000 രൂപ കവറേജുള്ള ആരോഗ്യ പദ്ധതിക്ക്. വിദഗ്ധന്മാർ പറയുന്നത് ഇത് നടപ്പാണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനി മുഖേന നടപ്പാക്കുന്നത്, ഗവൺമെൻ്റ് അല്ല. ചുരുങ്ങിയത് 3,000 രൂപ പ്രീമിയം അടക്കിയിട്ടുണ്ട്. 30 രൂപ പ്രീമിയം അടക്കുന്ന ഈ RSBY പദ്ധതി ജനങ്ങളെ സഹായിക്കാൻ ഗവൺമെൻറ് പണം അടക്കുക ചെയ്തത്. അവരടക്കാത്തതുകൊണ്ട്, അവരടക്കാൻ കഴിയാത്തതുകൊണ്ട് പാവപ്പെട്ട ആളുകൾ കേരളത്തിലെ മുഴുവൻ തുകയും ഗവൺമെൻറ് അടയ്ക്കുന്നു. ഈ 3,000 രൂപ ആരടയ്ക്കും? അതടക്കണമെങ്കിൽ 30,000 കോടി രൂപ വേണം. 1,600 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചാൽ ഇത് സാധിക്കും? ഈ തരത്തിലുള്ള നയങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും പൊതുമേഖലയും ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 100,000,000,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. അവരിൽ വരുന്ന നിക്ഷേപം ഗവൺമെൻറ്റിന് വായ്പ കൊടുക്കും. ആ മേഖല സ്വകാര്യവൽക്കരിച്ചാൽ ഇതിനുള്ള സാധ്യത നഷ്ടപ്പെടും. ഈ പണം മുഴുവൻ ഇപ്പോൾ നീരവ് മോഡിയെ പോലുള്ള ആളുകൾ, വിജയ് മല്യയെ പോലുള്ള ആളുകൾ തട്ടിയെടുക്കും. ഇവരാണ് ഭരണകർത്താക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറം സമ്മേളനത്തിലേക്ക് നരേന്ദ്രമോദി കൂട്ടിക്കൊണ്ടുപോയ വ്യവസായികളിൽ പ്രമുഖനാണ് നീരവ് മോഡി. ഇതാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പൊതുവിൽ പറയുന്നത്, ശിങ്കിടി മുതലാളിത്തം. ഈ തട്ടിപ്പിന് നമ്മുടെ പ്രശസ്തമായ ധനകാര്യ മേഖലയെ വിധേയമാക്കുക. 2008 അമേരിക്കയിൽ ബാങ്കുകൾ തുരുതുര തകർന്നു വീണപ്പോഴും ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ തകർന്നിരുന്നില്ല. കാരണം പൊതുമേഖലയിൽ റിസർവ് ബാങ്കിൻ്റെ കടുത്ത നിയന്ത്രണത്തിലാണ് അവ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബേസാണ് ഇപ്പോൾ തകർക്കാൻ പോകുന്നത്. SBI, SBT, SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളുടെ ലയനം എല്ലാവരും എതിർത്തിട്ടും ഗവൺമെൻറ് നടപ്പാക്കി. അതിൻ്റെ ഭാഗമായി ജീവനക്കാരെ പിരിച്ചുവിടൽ ആദ്യമായ കടുത്ത നടപടികൾ വ്യാപകമായി വരിക. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോവുക. പിന്നെ ബാങ്കിങ് സെക്ടറിൽ പുതിയ നിയമനം നടക്കുന്നതിൽ ഒരാൾക്കും ജോലി സുരക്ഷിതത്വമല്ല. ഇപ്പോൾ കാത്തലിക് സിറിയൻ ബാങ്കിൽ 2 വർഷം മുമ്പ് എടുത്ത 82 പ്രൊബേഷണേഴ്സിനെ ഒരു കാരണവും പറയാതെ പിരിച്ചുവിട്ടിട്ട് അത്രയും ആളുകളെ മാർക്കറ്റിൽ നിന്ന് പുതുതായി പുതിയ പേര് വെച്ചെടുക്കുക. ഈ തരത്തിൽ ജീവനക്കാരുടെ ജോലി സുരക്ഷിതത്വം പോകുന്നു, നമ്മുടെ പൊതുപണം അപഹരിക്കപ്പെടുന്നു, രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ സംഘടിതമായ കൊള്ളയാണ് ധനകാര്യ മേഖലയിൽ ഗവൺമെൻറ് നടത്തുന്നത്, ഇന്ത്യയിലെ കുത്തകൾ ചേർന്ന് നടത്തുന്നത്. അതിന് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്ന നിലപാടാണ് ഫിനാൻഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് FRDI ബിൽ മുഖേന നടപ്പാക്കാൻ പോകുന്നത്. ഇതിനെ ശക്തമായി എതിർക്കണമെന്നും കാർഷിക മേഖലയിലെ ഇന്നത്തെ ഗുരുതരമായ തകർച്ച കണക്കിലെടുത്തുകൊണ്ട് കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല സൗകര്യ മേഖലയ്ക്കും കൂടുതൽ പണം അനുവദിക്കാൻ കഴിയുന്ന വിധത്തിൽ ധനകാര്യ മേഖലയിലുള്ള പൊതുമേഖലയുടെ സ്വാധീനം നിലനിർത്താൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം ഉയർത്തണം എന്നാണ് രണ്ടാമത്തെ പ്രമേയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ 2 പ്രമേയങ്ങളാണ് ഇന്ന് അവതരിപ്പിച്ചത്, പാസ്സായത്. ബാക്കി ഏതാനും പ്രമേയങ്ങൾ കൂടിയുണ്ട്, അത് നാളെ പാസ്സാക്കിയുള്ളൂ. അതിനുശേഷം അത് വിശദീകരിക്കുന്നതാണ്. ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്.
അതെന്താന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഓരോ നടപടിയും വേഗത കൂട്ടണം, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ സഹകരിക്കാത്തതുകൊണ്ട് ആ പ്രവർത്തനം കൂടി പാർട്ടി ഏറ്റെടുക്കണം എന്ന നിലയിലുള്ള നല്ല അഭിപ്രായങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതാണ് ചർച്ച. തീർച്ചയായും അതെല്ലാം ഉന്നയിക്കുന്നുണ്ട്. മെഡിക്കൽ ഈ കഴിഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ കമ്മീഷൻ ഫീസ് സ്ട്രക്ചർ നിശ്ചയിച്ചു. ഫീസ് സ്ട്രക്ചർ നിശ്ചയിച്ചപ്പോൾ മാനേജ്മെന്റ് ഉള്ളതിനെ കടുത്ത നിലയിൽ നിർത്തു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് സ്ട്രക്ചർ വെച്ച് കിട്ടുന്ന വരുമാനം അവർക്ക് നഷ്ടപ്പെട്ടു, കുറഞ്ഞു. എന്നാൽ ഈ ഘടന വെച്ച് നോക്കിയപ്പോൾ 5 ലക്ഷം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പ്രയാസമുണ്ടായി. മൊത്തത്തിൽ അവരുടെ വരുമാനത്തിൽ വലിയ കുറവ് വന്നത് രണ്ടു കൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അടുത്ത പ്രാവശ്യം നിശ്ചയിക്കുമ്പോൾ ഇത് ഇത്തരം വിമർശനങ്ങൾ ഒഴിവാക്കി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെന്റ് ആലോചിക്കണം എന്ന് പറയുന്നത് വളരെ കൺസ്ട്രക്റ്റീവായ അഭിപ്രായ പ്രകടനങ്ങളാണ്. അത് ആ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തനം സംഘം ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ആവശ്യമായ ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളെ കുറിച്ചും സഖാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇല്ല, അത് സാധാരണ ഞങ്ങൾ പതിവില്ല. ഭരണത്തെ പൊതുവിൽ പറയാമെന്നല്ലാതെ വ്യക്തിപരമായി ഒരാളെ കുറിച്ചും പരാമർശിക്കാറില്ല. ഭരണത്തിന്റെ പൊതു നയങ്ങൾ നടപടികൾ ഇതാണ് ചർച്ച ചെയ്യുക. അല്ല, അത് പ്രക്ഷോഭം നടത്താനിട്ടല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നോട്ട് നിരോധനം ഇന്ത്യയിലെ ജനങ്ങളെ വല്ലാതെ ബാധിച്ചൊരു പ്രശ്നം. ഇടതുപക്ഷം മാത്രമാണ് ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിൽ ഹർത്താൽ നടത്തുന്ന രീതിയുണ്ടായി. റിസർവ് ബാങ്കിന്റെ മുമ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരള മന്ത്രിസഭ ഒന്നിച്ച് സമരം നടത്തി. ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു കക്ഷി ഇതുപോലെ സമരം നടത്തിയോ? എത്ര ഗവൺമെന്റുകളുണ്ട്? ഇടതുപക്ഷം മാത്രമാണ്. ജി എസ് ടി വന്നപ്പോൾ ജി എസ് ടി മുഖേന തൊഴിലും വരുമാനവും നഷ്ടപ്പെടുന്ന ചെറുകിടക്കാരന്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ ഇടതുപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി നടത്തിയിട്ടുണ്ട്. അതിലും മറ്റു കക്ഷികൾ ഞങ്ങളുടെ ബേബിയാണ് കോൺഗ്രസ് അവകാശപ്പെട്ടു, മറ്റോരോ പാർട്ടികളും അങ്ങനെയാണ്. ഈ പറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം, കേരളത്തിൽ മോട്ടോർ തൊഴിലാളികളുടെ യോജിച്ച പണിമുടക്ക് നടന്നത് ഞങ്ങൾ കൂടി ഇടപെട്ടിട്ടാണ്, അല്ലാതെ അവർ സ്വയംഭൂവായി ചെയ്തതല്ല. മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ ഓപ്പറേറ്റേഴ്സും തൊഴിലാളി സംഘടനകളും സംയുക്തമായി ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തി. ഈ അനിയന്ത്രിതമായ ഈ വിലക്കയറ്റം ഇന്ത്യ ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ വേറെ ഏത് പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത് നടത്തിയത്? ഇതിൽ വരുന്നൊരു പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി ഞങ്ങൾ സമരം ചെയ്യാത്തതല്ല. ഇപ്പൊ ദേശീയ ട്രേഡ് യൂണിയനുകൾ ഡൽഹിയിൽ ഒരു വലിയ ധർണ സംഘടിപ്പിച്ചു, എല്ലാ ട്രേഡ് യൂണിയനും ചേർന്ന്. അത് സംഘടിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഒരു വലിയ കൺവെൻഷൻ ചേർന്നു. വളരെ ദൗർഭാഗ്യത്തിന് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളിൽ അതൊരു വാർത്ത പോലും ആയിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തത്. ഞങ്ങൾ രാജ്യം മുഴുവൻ പ്രചരണ ജാഥ നടത്തി, തൊഴിലാളികളെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് 12,000 തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് ആ ധർണയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയി. എത്ര ലക്ഷം രൂപയാണ് അവർ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവഴിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനിയും പോവുക അടുത്ത സെപ്റ്റംബറിൽ, അടുത്ത ഒക്ടോബർ വരുമ്പോൾ ദേശീയ പണിമുടക്കിലേക്ക് പോവുക. നിരന്തരമായി ഞങ്ങൾ സമരമുഖത്താണ്. ഞങ്ങളുടെ ഇടയിലുള്ള ഒരു വിമർശനം നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഞങ്ങൾക്കൊരു ഗ്യാപ്പ് തരൂ. ഒരു ഒരു സമരം കഴിഞ്ഞിട്ട് അടുത്ത സമരത്തിന് എന്നാണ് ചർച്ച? ഞങ്ങൾ കമ്മിറ്റിയിലൊന്നും ഒരു ദിവസം ആരെയും വരുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ സൗകര്യം ചെയ്തു തരാം. ഒരവസരം തരൂ. ഓരോ വർഗ ബഹുജന സംഘടനകൾ സംയുക്തമായി ഇങ്ങനെ പ്രക്ഷോഭം നടത്തുകയാണ് ഇടതടമില്ലാതെ. അത് വളരെ ക്ലിയർ. കാരണം അവർക്ക് ഈ നയത്തോടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ജനങ്ങൾ നോക്കുന്ന ഇതല്ലേ ജനങ്ങളുടെ കൺസേൺ. അപ്പൊ പിന്നെ എന്തിനാ അവരെ കൂട്ടി പോയാൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ജി എസ് ടിക്ക് അവരെതിരല്ല, നോട്ട് നിരോധനത്തിനെതിരായ സമരത്തിന്
യോജിച്ച സമരത്തിന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചു. പാർലമെന്റിൽ ഒരുമിച്ച് നിന്നു പുറത്ത് ഒരുമിക്കാമെന്ന് അവരോട് പറഞ്ഞു. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടി ചേർന്നപ്പോൾ അങ്ങനെ ആവാം എന്ന അഭിപ്രായമുണ്ടായി. കേരളത്തിലെത്തിയപ്പോൾ എന്താ പറഞ്ഞത്? LDFമായി ചേർന്ന സമരത്തിന് ഞങ്ങളില്ല. കോൺഗ്രസ് അല്ലേ പറഞ്ഞത്? അവരല്ലേ പുറകോട്ട് പോയത്? ഇപ്പോഴും ഈ സാമ്പത്തിക നയങ്ങൾക്കെതിരായി ഏത് സമരത്തിനും കോൺഗ്രസിനോടൊപ്പം ചേരുന്നതിന് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പാർലമെന്റിനകത്ത് യോജിച്ച് പ്രവർത്തിക്കാൻ അഭിപ്രായ വ്യത്യാസമില്ല. രാഷ്ട്രീയ മുന്നണിയും തെരഞ്ഞെടുപ്പ് മുന്നണിയും ബഹുജന പ്രക്ഷോഭവും രണ്ടാണ്. അവർക്ക് ബഹുജന പ്രക്ഷോഭത്തോട് താല്പര്യമേ ഇല്ല. ഒരു സാമ്പത്തിക നയത്തെ അവർ എതിർക്കില്ല. പിന്നെ അവരുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? അവരുടെ വിശ്വാസ്യതയുടെ പ്രശ്നം ഈ നയത്തിന്റെ സമ്പൂർണ്ണ സംരക്ഷകരും വക്താക്കളും പ്രയോക്താക്കളുമാണ്. സ്വാഭാവികമായിട്ടും അവരുമായി യോജിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ സഖ്യം ഈ നയത്തിനെതിരായ ബഹുജന മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തുന്നു. ആ സമീപനം തന്നെ അതൊക്കെ വെറുതെ നിങ്ങളാരോ തെറ്റിദ്ധരിപ്പിക്കുന്ന, അങ്ങനെ ഒരു പ്രശ്നമേയില്ല. പാർട്ടിക്ക് വിആർഎസ് ഇല്ല. വിമർശനം എന്നത്, സ്വയം വിമർശനം എന്നത് CPM സമ്മേളനങ്ങളുടെ ഒരു പൊതു സമീപനമല്ല. വിഷയങ്ങളെ നിഷ്കൃഷ്ടമായി വിശകലനം ചെയ്യാന്നല്ലാണ്. വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാർട്ടി ചെയ്യുക. അല്ല, പാർട്ടി സമ്മേളനം തന്നെ അങ്ങനെ ചായ കുടിച്ച് വിരിയ, എന്നാ പിന്നെ അവിടെ നടന്ന എല്ലാ വിമർശനവും കൂടി ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ. അത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ചെയ്യാൻ പറ്റുമോ? കാരണം വെച്ചാൽ അതിൻ്റെ അധികമായതുകൊണ്ടാ. കുറച്ചടച്ചാൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോ എല്ലാവരും വരുമ്പോ അവര് പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ നടത്തിയതിലെ പരിമിതികൾ അവർ വിശദീകരിക്കും. അത് പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരുപാട് ശരികൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. എന്നാൽ ഒരു പിശക് വന്നാൽ അത് തെറ്റുതിരുത്തലിലൂടെ തിരുത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ വരുന്ന പരിമിതി ഞങ്ങളുടെ പാർട്ടിക്ക്, ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച ഒട്ടേറെ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് പാർട്ടി. ആ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയുടെ സ്വാധീനം, പാർട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഇടങ്ങൾ, പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാർ, പാർട്ടിയുടെ സംഘടനാ ദാർഢ്യം, ഇതെല്ലാം കൂടി അതിനനുബന്ധമാണ് ഇന്ത്യയിൽ. കാരണം മറ്റ് പാർട്ടികളൊന്നും ഈ വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നൊരു പരിമിതി നമുക്കുണ്ട്. പണ്ട് കാലത്ത് ഏറ്റെടുത്ത അളവിൽ, ഇപ്പോൾ കോൺഗ്രസ് ഇതര BJP ഇതര പാർട്ടികളിൽ പലതും പണ്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത അളവിൽ ഏറ്റെടുക്കുന്നില്ല. അതിൻ്റെ ഒരു പരിമിതി നമ്മളെ രാജ്യത്താകെ പ്രകടമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചു. ആ വർദ്ധിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ വിപുലീകരണം, വർഗഭോജന സംഘടനകളുടെ ക്രമീകൃതമായ പ്രവർത്തനം, രാഷ്ട്രീയവൽക്കരണം, അതോടൊപ്പം സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ കൂട്ടിയിണക്കാനുള്ള പ്രവൃത്തി, ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ കൂടി ഉൾക്കൊള്ളാനുള്ള താല്പര്യം എന്നതാണ് CPM സമീപനം. അതോടൊപ്പം തന്നെ വിമർശനങ്ങളെ സംബന്ധിച്ചും അത് തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പാർട്ടി സമ്മേളനം എടുത്തതും ഇപ്പോൾ പ്രായോഗികമായി മുന്നിൽ വന്നതുമായ പ്രശ്നങ്ങളിലെ പരിശോധനയാണ്, നിഷ്കൃഷ്ടമായൊരു പരിശോധനയാണ്. സ്വാഭാവികമായിട്ടും അതിൽ വിമർശനത്തിൻ്റെ ഭാഗത്തിന് നല്ലൊരു മുൻകൈയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. CPM മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിൽ വന്നിരിക്കുന്ന പോരായ്മകളെ സംബന്ധിച്ചുള്ള നിഷ്കൃത പരിശോധനയും വിമർശനവും. ഇല്ല, അതൊക്കെ നാളെ നൽകും സെക്രട്ടറി. ഈ ചർച്ച പൂർത്തീകരിച്ച സമ്മേളനം കഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇതിന്റെ ബാക്കി സംശയം ചോദിക്കും. ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത നരേന്ദ്രമോദിയോട് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രവും വാർത്തയും എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടല്ലോ. അല്ല, പിണറായി, സമീപനത്തിൽ നിങ്ങൾക്കുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്.
എന്താ പ്രമേയത്തെ പറ്റി? അല്ല, വർഗീയത എന്ന് പറഞ്ഞാൽ എല്ലാ വർഗീയതയോടും ഞങ്ങൾ എതിരാണ്. പക്ഷെ അതല്ല, ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉയർന്നു നിൽക്കുന്നത് സംഘപരിവാർ ഉയർത്തുന്ന വർഗീയതയുടെ ഭീഷണിയാണ്. മറ്റു വർഗീയതകളെല്ലാം അതിനെ അനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തി വളരാനും ഇടപെടാനും ഒക്കെ അവസരം സൃഷ്ടിക്കും. അത് ഞങ്ങൾ കാണാതിരിക്കുന്നില്ല, ഞങ്ങൾ അതിനെ എതിർക്കുന്നു. പക്ഷേ ഈക്വലായി രണ്ടിനെയും പറയാവുന്ന രീതി സി പി എമ്മിനില്ല. പ്രധാനപ്പെട്ട വർഗീയ പ്രശ്നം, വെല്ലുവിളി സംഘപരിവാരം എന്ന് പറയുന്നതാണ്. കാരണം അവരിന്ന് രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമായി മാറി. ആ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മുടെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ പോലും ഭിന്നതയുണ്ടാക്കുന്ന പ്രസ്താവന നടത്തുന്ന ആവൽക്കരമായ സ്ഥിതിയാണ് ആസാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത്തരം ഒരു ഭീഷണി ആർക്കാ ഉണ്ടാക്കാൻ സാധിക്കും? മറ്റേത് വിഭാഗത്തിന് ഉണ്ടാക്കാൻ സാധിക്കും? എന്നാൽ അവർ ചെയ്യുന്നത് ന്യായീകരിക്കല്ല, അവർ ചെയ്യുന്നത് ഇതിനെ ശക്തിപ്പെടുത്തുന്ന നടപടിയാണ് അവർ ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന മുഖ്യ പ്രശ്നങ്ങളെയാണല്ലോ നമ്മൾ ഉയർത്തുക, അല്ലാതെ മറ്റൊരു നേരത്തെ പറഞ്ഞ നിലപാടും ഞങ്ങൾ ഒരു ഇഞ്ചും പുറകോട്ടും ഇല്ല. അതാണ് പ്രധാനം. ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അത് മെജോറിറ്റി കമ്മ്യൂണലിസ്റ്റ്. പക്ഷെ സംഘപരിവാർ ഉയർത്തുന്ന ദേശീയ തലത്തിലുള്ള ഭീഷണിയെ താരതമ്യപ്പെടുത്താവുന്ന ഒന്നും വേറില്ല. അതാണ് ഞങ്ങളുടെ അവസാനിപ്പിക്കുക. ഇല്ല, അങ്ങനെയല്ല പറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി കോൺഗ്രസുമായി മുന്നണിയോ ധാരണയോ ഇല്ല. എലക്ഷൻ വരുമ്പോൾ അപ്രോപ്രിയേറ്റ് എലക്ഷൻ ടാക്ടിക്സ് ആ സമയത്ത് ആലോചിക്കും. കോൺഗ്രസുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നുള്ള അല്ല അർത്ഥം. ഈ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യ രാജ്യത്ത്? അവരാരുമായി പോകണം, ഏതുമായി പോകണം? ഇപ്പോ ഒരു മതേതര സംസ്ഥാന പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, അവര് ആ സംസ്ഥാനത്ത് കോൺഗ്രസുമായി കൂടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി എങ്ങനെ യോജിക്കാം? ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അനുയോജ്യമായ അടവ് ആ സമയത്ത് ആലോചിച്ചത്. പാർട്ടി കോൺഗ്രസ് ഒരു ടാക്ടിക്കൽ ലൈൻ അംഗീകരിക്കും. ആ ടാക്ടിക്കൽ ലൈൻ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ടാക്ടിക്കൽ ലൈൻ ഉണ്ടാകും. അങ്ങനെയൊന്നും ഒരു പ്രശ്നവും വന്നില്ല. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ തന്നെയല്ലേ? അത് നിങ്ങൾ കാണണ്ടേ? ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇന്നും വികലാംഗനായിട്ടാണ് ജീവിക്കുന്നത്. അതൊക്കെ നമ്മൾ കാണണ്ടേ? ആ ഒരു അന്തരീക്ഷം അവിടെ ഇല്ലേ? കണ്ണൂരിലെ സി പി എം പ്രവർത്തകർക്ക് നേരെ കൂടുതലായി അക്രമങ്ങൾ നടക്കുന്നു എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ടോ? ഏറ്റവും കൂടുതൽ ആക്രമണം സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ? അത്തരമൊരു പരിശോധന ഞങ്ങൾ നടത്തിയിട്ടില്ല. ജി എസ് ടി നടപ്പിൽ വന്നപ്പോൾ എല്ലാ സിസ്റ്റവും പെർഫെക്റ്റ് ആവുന്നതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ വരുമാനത്തിൽ തന്നെ കുറവൊന്നും റിപ്പോർട്ട് ഇല്ല. അതൊന്നും അത്ര ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അത്യാവശ്യം കാര്യങ്ങളായി. നാളെ ഞങ്ങൾ ആ പ്രശ്നം സംബന്ധിച്ച് ഞങ്ങളുടെ പ്രമേയം തരുന്നുണ്ട്. ആ സമയത്ത് വിശദമായി പറയാം. അട്ടപ്പാടിയിലൊന്നും ഒരു പ്രശ്നം ഞങ്ങൾക്ക് സംബന്ധിച്ചു വടയമ്പാടിയിലും ഒന്നും സംഭവിച്ചില്ല. വടയമ്പാടി ഞങ്ങൾ എടുത്ത നിലപാട് 100% ശരിയാണ്. ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മതില് വളച്ച് സ്ഥലം വളച്ച് കെട്ടുന്ന നിലപാടിനെ എതിർത്താണ് അവിടുത്തെ പാർട്ടി നിന്നത്. ബാക്കി ആ പ്രമേയം വരുമ്പോ നമുക്ക് വിശദമായി. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തെ തൃശൂരിൽ നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനം ശക്തമായി അപലപിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. അട്ടപ്പാടി കുടകമണ്ണൂരിൽ ആദിവാസി യുവാവ് മധു ഒരു കൂട്ടം ആൾക്കാരുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് നടുക്കവും വേദനയും ഉളവാക്കുന്ന സംഭവമാണെന്ന് സി പി ഐ എം സംസ്ഥാന സമ്മേളനം പ്രമേയത്തിൽ പറഞ്ഞു.
മധുവിനെ ഒരു കൂട്ടം അക്രമികൾ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യം, സെൽഫി എടുത്ത് ആസ്വദിക്കാൻ തയ്യാറായ ആളുടെ മാനസികാവസ്ഥ മനുഷ്യത്വരഹിതമാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. അട്ടപ്പാടി സംഭവത്തിൽ ഇതിനകം രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുകയും പോലീസിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊടുംപാതകത്തിന് ഉത്തരവാദിയായ ഒരാളും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തണം. പ്രതികൾക്കെല്ലാം കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഉതകുന്ന തരത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തണം. മധുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലുയർത്തിയും നവോത്ഥാന ആശയങ്ങളെയും മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കാൻ മുഴുവൻ ജനങ്ങളും രംഗത്ത് വരണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ശനിയാഴ്ച ഉച്ചവരെ തുടരും. വൈകിട്ട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചർച്ചകൾക്ക് മറുപടി പറയും. തൃശൂരിൽ നിന്നും PV കുട്ടൻ. പാർട്ടി അംഗസംഖ്യയിൽ വൻ വർധനവ് ഉണ്ടായതായി CPM സംസ്ഥാന സമ്മേളന റിപ്പോർട്ട്. പാർട്ടി ഘടകങ്ങളും വർദ്ധിച്ചു. LDF സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചതായും സമ്മേളനം വിലയിരുത്തി. മത ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചതായും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായി CPIM സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. 57,881 അംഗങ്ങളാണ് വർദ്ധിച്ചത്. ആകെ 463,472 അംഗങ്ങൾ. ഇതിൽ 79,753 വനിതകൾ. വനിതാ പ്രാതിനിധ്യം 25% വർദ്ധിപ്പിക്കും. റിപ്പോർട്ട് കാലയളവിൽ 3,266 ബ്രാഞ്ചുകളും 2,193 ലോക്കൽ കമ്മിറ്റികളും 4 ഏരിയ കമ്മിറ്റികളും വർദ്ധിച്ചു. മതന്യൂനപക്ഷങ്ങൾക്കിടയിലെ പാർട്ടി സ്വാധീനം വർദ്ധിച്ചു. LDF സർക്കാർ നടപ്പിലാക്കുന്ന ജനകീയ പദ്ധതികൾ മൂലം പാർട്ടി സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചതായും സമ്മേളനം വിലയിരുത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A.V. പാർട്ടി അംഗസംഖ്യ നല്ല വർധനവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 400,000+ വരുന്ന 463,472 പാർട്ടി അംഗങ്ങളുണ്ട്. മത ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലേക്ക് ഉള്ള നമ്മുടെ സ്വാധീന വിപുലീകരണത്തിന് നല്ല മുൻഗണന കൊടുക്കാൻ മുൻകൈ എടുക്കണമെന്നാണ് സംസ്ഥാന സമ്മേളന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന പാർട്ടി ബ്രാഞ്ചുകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കും. അശരണരെ സഹായിക്കുന്നതിനായി സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. KM മാണിയുടെ മുന്നണി പ്രവേശനം LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നേതാക്കൾ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കും അക്കാര്യത്തിലില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ ഒരു ഘടകകക്ഷി ഒറ്റക്കൊരു അഭിപ്രായം പറയുന്നത് ഉചിതമല്ല. പാർട്ടി സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കിയതാണ്. ആലപ്പുഴ സമ്മേളനത്തിന് ശേഷമുള്ള 3 വർഷ കാലയളവിൽ പാർട്ടിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ പറയുന്നത്. ആ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങളായിരിക്കും ഈ സമ്മേളനം കൈക്കൊള്ളുക. തൃശൂരിൽ നിന്നും PV കുട്ടൻ. CPIM സംസ്ഥാന സമ്മേളനം 3ാം ദിനം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായി. നവലിബറൽ നയങ്ങളുടെ കാൽനൂറ്റാണ്ട് സെമിനാർ ഇന്ന് പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. PV കുട്ടൻ വിവരങ്ങൾ നൽകും. കുട്ടൻ, മറ്റു വിവരങ്ങൾ കൂടി. കുട്ടൻ, നിലവിലെ നടപടിക്രമങ്ങൾ എന്താണ്? അരുണ, CPIM സംസ്ഥാന സമ്മേളനത്തിൽ പൊതുചർച്ച പൂർത്തിയായിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിനുള്ള പൊതുചർച്ച പൂർത്തിയായിരിക്കുന്നു. പൊതുചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണിപ്പോൾ CPIM നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ A.V. ജയരാഘവനും എളമരം കരീമും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. നവലിബറൽ നയങ്ങളുടെ പ്രചാരകരായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ല എന്ന് സമ്മേളന ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ സ്വതന്ത്ര ശക്തി വർദ്ധിപ്പിച്ച് വിപുലമായ ബഹുജന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ ഇപ്പോഴുള്ളതിലധികം ഇടപെടാൻ പാർട്ടി ദേശീയ നേതൃത്വത്തിന് കഴിയണമെന്നും പ്രതിനിധികൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നും സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെയുള്ള പൊരുതുന്ന ജനതയ്ക്ക് ആവേശം നൽകുന്ന സർക്കാരാണ് ഇപ്പോഴത്തെ LDF സർക്കാർ. 57 ഒന്നാം EMS സർക്കാരിന് ശേഷം പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വളർത്തിയ സർക്കാരും കൂടിയാണിത്. വളരെ നവോത്ഥാനപരമായ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതുപോലെ തന്നെ അഴിമതിരഹിതമായ സർക്കാരാണ് എന്നത് പൊതുവെയുള്ള മതിപ്പ്
വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽ നിന്ന് പൂജാരിമാരെ നിയോഗിച്ചത് നവോത്ഥാന കാലത്തിന് ശേഷമുണ്ടായ മികച്ച കാൽവെപ്പാണ് എന്നും ചർച്ചയിൽ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അതുപോലെ തന്നെ സംഘടനാപരമായ വിഷയങ്ങളും പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പാർട്ടിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഐക്യമാർന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ സമ്മേളന കാലയളവെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ആ ഐക്യം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് സമ്മേളനത്തിലുണ്ടായിരിക്കുന്നത്. തീക്ഷ്ണമായ വിമർശനവും സ്വയം വിമർശനവും ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചയിൽ ഏതാണ്ട് 9.5 മണിക്കൂർ നേരമാണ് പൊതുചർച്ച ഉണ്ടായിരുന്നത്. 47 പേർ ഇന്നലെ പങ്കെടുത്തു. ഇന്ന് 15 പേരും ചർച്ചയിൽ പങ്കെടുത്തു. ആകെ 62 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. വളരെ പോസിറ്റീവായ ചർച്ചയാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നതെന്നാണ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി 5 മണിക്ക് വൈകിട്ട് 5 മണിയോട് കൂടി സമ്മേളനം പുനരാരംഭിക്കും. ഈ സെഷനിലാണ് ചർച്ചയ്ക്കുള്ള മറുപടികൾ നൽകുക. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഉയർന്നു വന്ന ചർച്ചകൾക്ക് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയും. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തോടനുബന്ധിച്ച് നടന്ന ചർച്ച, അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തെ അധികരിച്ചു കൊണ്ടുവരുന്ന ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറുപടി നൽകും. അരുൺ, പി വി കുട്ടൻ വിവരങ്ങൾ നൽകിയത്. അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു എന്നതുകൊണ്ട് CPI യും തമ്മിൽ പിരിയാൻ പോകുന്നുവെന്ന് ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു SRP. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പിന്നാലെ പോയി ആരും സെൽഫ് ഗോൾ അടിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപാദിക്കാതെയായിരുന്നു സെമിനാറിൽ പങ്കെടുത്ത KM മാണിയുടെ പ്രസംഗം. സമ്മേളനത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും ചായം ചേർത്ത കൽപ്പിത കഥകളാണെന്ന് എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതുകൊണ്ട് CPIMഉം CPIയും തമ്മിൽ പിരിയാൻ പോകുന്നു എന്ന് ആരും മനപ്പായസമുണ്ടെന്നും SRP പറഞ്ഞു. ഭൂരിപക്ഷം വിഷയങ്ങളിലും ഞങ്ങൾ സമാനമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞങ്ങളാരും മറച്ചു വെക്കാറില്ല. ഞങ്ങളത് തുറന്നു പറയും. കാരണം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പോകാനാവൂ. അങ്ങനെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതുകൊണ്ട് CPIയും CPIMഉം തമ്മിൽ തർക്കമാണ് എന്നും പിളർന്നു വേറിട്ടു പോകാൻ പോകുന്നു എന്നും ആരും മനപ്പായസം ഉണ്ടേണ്ട കാര്യമില്ല. തങ്ങളെ സംരക്ഷിക്കാൻ LDFന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മതന്യൂനപക്ഷങ്ങൾക്കറിയാമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയി ആരും സെൽഫ് ഗോൾ അടിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദയവ് ചെയ്ത് സെയിം സൈഡ് ഗോൾ അടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലാതെ ആരുമില്ല എന്ന് അവർക്കറിയാം. LDF സർക്കാർ കംഫർട്ടബിൾ ആയിട്ട് പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ് തന്നെയാണ് CPIയുടെ അഭിപ്രായം. എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപാദിക്കാതെ വികസന കാർഷിക പ്രശ്നങ്ങളിലൂന്നിയാണ് കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണി സംസാരിച്ചത്. കാർഷിക മേഖലയെ വികസിപ്പിക്കണം, പുതിയൊരു കാർഷിക സംസ്കാരം, പുതിയൊരു കാർഷിക സംസ്കാരത്തിന് രൂപം കൊടുക്കണം, പുതിയൊരു കാർഷിക നയത്തിന് രൂപം കൊടുക്കണം. കാർഷിക മേഖല ഇന്ന് ആദായകരമല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം അധ്യക്ഷനായ സെമിനാറിൽ മന്ത്രിമാരായ MATTHEW T. THOMAS, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് R. BALAKRISHNAPILLA, NCP നേതാവ് TP PEETHAMBARAN മാസ്റ്റർ, CMP നേതാവ് MK KANNAN തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂരിൽ നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നവ ലിബറൽ നയങ്ങളുടെ കാൽനൂറ്റാണ്ട് എന്ന വിഷയത്തിൽ ഇന്ന് സെമിനാർ നടക്കും. വൈകിട്ട് 5 തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സെമിനാർ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി തോമസ് ഐസക്, MP വീരേന്ദ്രകുമാർ, ഫ്രാൻസിസ് ജോർജ്, പ്രൊഫസർ അബ്ദുൽ വഹാബ് എന്നിവർ പങ്കെടുക്കും. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ നീരവ് മോദിയുടെ പേര് പരാമർശിക്കാതെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. തട്ടിപ്പ് നടത്തി ആരെയും വെറുതെ വിടില്ല, പുതുപണം കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. എന്നാൽ നീരവിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച പരാതികളെക്കുറിച്ചോ ദാവോസിൽ നീരവ് നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നതിനെക്കുറിച്ചോ പ്രതികരിക്കാനും മോദി തയ്യാറായില്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നതു മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കും ആരോപണങ്ങൾ നീട്ടിയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ നരേന്ദ്രമോദി മൗനം വെടിയണമെന്നും ഉത്തരം പറയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ദാവോസിൽ മോദിക്കൊപ്പം നീരവ് മോദി പങ്കെടുത്ത ചിത്രവും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ തട്ടിപ്പ് പുറത്തുവന്ന് 2 ആഴ്ചയാകുമ്പോഴാണ് പ്രധാനമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായത്.
പൊതുപണം കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ല, പി എൻ ബി തട്ടിപ്പിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. എന്നാൽ നീരവ് മോദിയുടെ പേര് പരാമർശിക്കാൻ തയ്യാറാകാതെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച ഗ്ലോബൽ ബിസിനസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. നീരവ് മോദിക്കെതിരെ 2016 മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചത് നിരവധി പരാതികളാണ്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ദാവോസിൽ മോദിക്കൊപ്പം നീരവും പങ്കെടുത്തത്. ഇക്കാര്യങ്ങളിൽ നരേന്ദ്രമോദി ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. റൊട്ടോമാ കമ്പനി ഉടമ വിക്രം കൊത്താരിയെയും മകനെയും സി ബി ഐ ഇന്ന് ലക്നൌ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ ദില്ലി പട്യാല ഹൌസ് കോടതി ഇരുവരെയും ഒരു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. അതേസമയം പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിപുൽ അംബാനിക്കെതിരെ അന്വേഷണം. സി ബി ഐയുടെ ആവശ്യപ്രകാരമാണ് വിക്രം കൊത്താരിയെയും മകനെയും ലക്നൌ കോടതിയിൽ ഇന്ന് ഹാജരാക്കാൻ ദില്ലി പട്യാല കോടതി അനുമതി നൽകിയത്. റൊട്ടോമാ കമ്പനി ഉടമയായ വിക്രം കൊത്താരി 3,700 കോടിയാണ് വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തത്. കോത്താരിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിൽ സി ബി ഐ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെടുത്തു. തെളിവുകളും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അംബാനി കുടുംബത്തിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചു. നീരവ് മോദിയുടെ കമ്പനിയിൽ ജോലി ചെയ്ത കഴിഞ്ഞ 3 വർഷത്തിനിടെ വിപുൽ അംബാനി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് സി ബി ഐ വൃത്തങ്ങൾ അറിയിച്ചു. വിപുൽ അംബാനിക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നീക്കം. നീരവിനും മെഹുൽ ചോക്സിക്കും തിങ്കളാഴ്ചയ്ക്ക് മുന്നേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് നീരവിനും മെഹുൽ ചോക്സിക്കും നോട്ടീസ് അയച്ചു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടെന്നാണ് നീരവിന്റെ നിലപാട്. അന്വേഷണം നടത്താൻ ഓഡിറ്റർ പി ഡബ്ല്യു സി കമ്മിറ്റിയെ പഞ്ചാബ് നാഷണൽ ബാങ്കും ചുമതലപ്പെടുത്തി. തട്ടിപ്പിന് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും സഹായിച്ചെന്ന സംശയം ബലപ്പെട്ട സാഹചര്യത്തിലാണ് പി ഡബ്ല്യു സിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. ബാങ്ക് നൽകിയ സമ്മതപത്രം ഉപയോഗിച്ച് നീരവ് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കണ്ടെത്താനാണ് പി ഡബ്ല്യു സിയെ നിയോഗിച്ചിരിക്കുന്നത്. മോദി ഗ്രൂപ്പിന്റെ 5 അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പി ഡബ്ല്യു സി കണ്ടെത്തുന്ന തെളിവുകൾ സി ബി ഐക്ക് കൈമാറാനും ധാരണയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ എതിർത്ത് നിരാഹാരം കിടക്കുന്ന കെ സുധാകരനെതിരെ ആഞ്ഞടിക്കുകയാണ് രക്തസാക്ഷി കെ നാണുവിന്റെ കുടുംബം. എല്ലാവർക്കും പരോപകാരിയായിരുന്ന നാണുവിനെ കൊന്നത് സുധാകരനാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ കുടുംബം. കൊട്ടേഷൻ സംഘത്തെ വിട്ട് ബോംബെറിഞ്ഞ് കൊന്നത് സുധാകരന്റെ ഗുണ്ടാ സംഘമാണ് എന്ന് സുധാകരന്റെ സന്തത സഹചാരി 2012 വെളിപ്പെടുത്തിയിരുന്നു. 1992 ജൂൺ 13 കെ നാണുവിനെ കണ്ണൂരുകാർക്ക് നഷ്ടപ്പെട്ടത്. കണ്ണൂർ സേവറി ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന നാണുവിനെ സുധാകരൻ നിയോഗിച്ച കൊട്ടേഷൻ സംഘമാണ് കൊലപ്പെടുത്തിയതെന്ന് സുധാകരന്റെ സന്തത സഹചാരിയായിരുന്ന പ്രശാന്ത് ബാബു 2012 വെളിപ്പെടുത്തിയിരുന്നു. അവിടെ പണിക്ക് നാണു രായട്ടനെ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവ മുമ്പിൽ ഈ പോയ ടീമിനെന്ത് രായട്ടനെ അറിയാത്ത നാണുവിനെ അറിയാം. ഇയാളെ ആ ടീമല്ലേ വന്ന ടീമല്ലേ ഇടയിലെ കോൺഗ്രസ്സുകാർ പിള്ളേരൊന്നല്ലല്ലോ ആടിനെ ടീമിനെ വെച്ച് ചെയ്ത അവര് ബസ് പോകും പറഞ്ഞ് ഈ പാവം വീട് ഇതായി അവസാനം പ്രതിയായി. നീ ഇന്റെ 3 പിള്ളേരെയും കൂട്ടിക്ക് ഇപ്പോ ഹാജരായി പറഞ്ഞു. പറക്കമുറ്റാത്ത 3 കുട്ടികളെ വളർത്താൻ നാണുവിന്റെ ഭാര്യ അനുഭവിച്ച വേദന ഒരു പക്ഷേ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് ചെറിയ കുട്ടികളാണ് എൻ്റെ 1.5 വയസ്സ് പിന്നെ 5 വയസ്സ് 8 വയസ്സ് അങ്ങനെ പ്രായം ഉള്ള കുട്ടികളാണ്. 8 വയസ്സിന് താഴെയാണ് എല്ലാവരും. 3 കുട്ടികളാണ്. അന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരേ തരത്തിലും കുടുംബപരമായി നമുക്കും അങ്ങനെ കുടുംബത്തിനെ ആശ്രയിക്കാൻ നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവ് നമ്മളെ കുടുംബത്തിലും ഇല്ല. സേവറി ഹോട്ടലിന്റെ മുതലാളിയും നാണുവിന്റെ സുഹൃത്തുമായ രാജനെ കൊലപ്പെടുത്താനാണ് കൊട്ടേഷൻ സംഘം സ്ഥലത്തെത്തിയത്. കൊട്ടേഷൻ സംഘം ബോംബെറിഞ്ഞപ്പോൾ ഭക്ഷണപാത്രവുമായി നിൽക്കുകയായിരുന്നു നാണു. ഈ സമയം കൊട്ടേഷൻ സംഘം ലക്ഷ്യമിട്ട രാജൻ ഹോട്ടലിന്റെ കൗണ്ടറിൽ ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് രാജൻ വിവരിക്കുന്നത് ഇങ്ങനെ. അന്ന് ഒരു മണിയും ഓരോ 1:15 അടക്കായിട്ട് ഒരു ജീപ്പ് നമ്മുടെ പിടിയുടെ മുമ്പിൽ വന്നു. ഹോട്ടലിന്റെ മുമ്പിൽ വന്നു. പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഒരാൾ, ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞാൽ ഒരാൾ വാളുമേറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം. പിന്നീട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയ സമയത്ത് പിന്നെ ബോംബിൻ്റെ ശബ്ദമായി കേൾക്കണം. പിന്നെ ഇടാണ് ഹോസ്പിറ്റലിൽ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് നാണു എന്നാൾ മരണപ്പെട്ടതായിട്ടാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് നാണുവിൻ്റെ കുടുംബത്തിനറിയാം. മരണം കീഴടക്കിയെങ്കിലും കണ്ണൂരിൻ്റെ ജ്വലിക്കുന്ന വിപ്ലവ നക്ഷത്രമാണ് കെ നാണു ഇപ്പോഴും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.